listen to God's word as God's servant comes and brings that message to us. Kathrudasan deva vajanam namukku pangu vekkunnathu sathayode kaadorkam. Palaya niyamathile unarvalla pudhiya niyamathile unarvu adoru nelalayi maatram nilkunnathu maatrame ullu ennal pudhiya niyamathinte unarvu edaanennu chodichal andhya kaalathu njan sagala janathinmelum praise the lord ende adhe yavanakar yavanangal ദർശിക്കും, ദർശനങ്ങൾ ദർശിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, അവർ പ്രവചിക്കും. ഏറ്റവും വലിയ ഉണർവാണ് യോവേൽ പ്രവചിച്ചത്. അത് പെന്തക്കോസ് നാളിൽ സംഭവിച്ചു. ദൈവം ആറാം ദിവസം പ്രവൃത്തിയിൽ നിന്ന് വൃദ്ധനായി പണി അവസാനിപ്പിച്ചു. യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നൂർത്തിയായി. ഇനിയും റിവൈവലിന് വേണ്ടി ദൈവം ഒന്നും ചെയ്യണ്ട, രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു ഉണർവിന് വേണ്ടി പ്രത്യേകമല്ല, ദൈവം ചെയ്തിരിക്കുകയാണല്ലോ. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുക. ഒറ്റ കാര്യം ചെയ്താൽ മതി, പറഞ്ഞത് നീ വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവം വാക്കുകളാലാണ് ലോകത്തെ സൃഷ്ടിച്ചത്. ഇപ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങളും സൃഷ്ടിക്കാനാണ്. പൗലുസ് പറഞ്ഞ് ദൈവത്തെ അനുകരിക്കാൻ, അത് കടന്ന വാക്കാ, ദൈവത്തെ പോലെ നടക്കാൻ. ഇമിറ്റേറ്റ് ലൈക് ഗോഡ്, ദൈവത്തെ പോലെ, പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കുക. ഹൈയസ്റ്റ് സ്റ്റാൻഡേർഡാ ദൈവത്തിന്റെ വിശ്വാസം, ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്. ടോക്ക് ലൈക്ക് ഗോഡ് ആൻഡ് ബി ലൈക്ക് ഗോഡ് ആൻഡ് ഡു ലൈക്ക് ഗോഡ്, ദാറ്റ് ഈസ് ഇമിറ്റേറ്റിംഗ്. നീ എന്ത് ചെയ്താലും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ് നിന്റെ സ്റ്റാൻഡേർഡ്. ഉണർവ് വേണ്ടി പ്രത്യേകാലം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഭാഗം ക്ലിയർ ആകണം. ലോകത്തിലെ ഏറ്റവും വലിയ ഉണർവ് നടക്കാൻ പോകുന്നത് മഹോപദ്രവ കാലത്താണ്. 144,000 പേർ കൂടാതെ എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരം അവിടെ കാണുന്നതാണ്. മഹോപദ്രവത്തിലെ അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കിളിയെ വെളിപ്പിച്ചവരാണ്. അതാണ് ദ കമ്മിങ് ലൂഷൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഉണർവ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, ഉണർവ് ഉണ്ടായി നിനക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് ഉണർവ് പ്രതീക്ഷിക്കുന്നവർക്ക് ദൈവം ഉണർവിനെ നൽകും. നമ്മുടെ സഭകളിൽ വലിയ മാറ്റങ്ങൾ വരേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ 99% അല്ല 100% മറ്റ് സഭകളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. ഇന്ത്യ രാജ്യത്തുള്ള മലങ്കരയിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് കൺവേർട്ട് ചെയ്തവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. ഇന്ത്യയിൽ 106 കോടി ജനങ്ങൾ ഉള്ളിടത്ത് ഇവരുടെ ഇടയിലെ ഉണർവാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ ഇടയിൽ ഒരു ഉണർവ് വേണം. പാസ്റ്ററെ, ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. അവിടെ ഇവിടെ ഇവിടെ നല്ല രസമാ പാടാനും ചാടാനും. സഭയിൽ ചെല്ലുമ്പോഴാ കുഴപ്പ. സഭയിൽ ചെന്ന് കഴിയുമ്പോ ഈ ഉണർവ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അവർക്ക് അറിയാൻ മേല. ആകെ വിഷമം. പണ്ടൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചു, കർത്താവെ നീ ഭൂമിയിലായിരുന്നപ്പോൾ രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, അത്ഭുതങ്ങൾ നടത്തിയെങ്കിലും നീ ഒരു സഭയുടെ ചാർജ് വഹിച്ചതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിന് അതിന്റെ ഭാരം നിനക്കറിയാൻ മേലെന്നുള്ളത്, അതുപോലുള്ള ഭാരത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. സഭയുടെ ചാർജ് കർത്താവ് വഹിച്ചിട്ടില്ലല്ലോ, അത് നിനക്കറിയാൻ മേലെ എനിക്ക് അറിയാവുള്ളതാ. അപ്പൊ വലിയ ഭാരത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെ, ഹൗ ക്യാൻ വി ഹാവ് എ റിവൈവൽ ഇൻ യുവർ ചർച്ച്? പിന്നെ അത് ട്രൈക്കിലോടും. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ സഭയിൽ എത്ര പേരെ സ്നാനപ്പെട്ടു? ഇവിടെ കഴിഞ്ഞ വേലക്കാരുടെ യോഗത്തിൽ ഞാൻ ചോദിച്ചു, 100 പേരെ സ്നാനപ്പെടുത്തി ഒരു കൈവെക്കാൻ പറഞ്ഞു, പൊക്കിയില്ല. പോട്ടെ, താഴത്തെ ലിസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. നമ്മുടെ ആത്മാക്കളെ രക്ഷ എന്നുള്ളതാണ് വിഷയം. യെശയ്യാവ് ദൈവത്തെ കണ്ടു, an awareness of God. ഹോളി 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 എന്നുള്ള ദൈവത്തെ കുറിച്ച് താൻ കണ്ടു. സെക്കൻഡ്, യെശയ്യാവ് തന്നെ തന്നെ കണ്ടു, അയ്യോ എനിക്ക് കഷ്ടം. 3, വേലയെ കണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ഉണർവ് ഉണർവ് എന്ന് പറഞ്ഞ ആത്മാക്കൾ വരണം. നമ്മുടെ സഭകൾ ഇന്ന് ഏലിയാവിന്റെ കാലത്തെ പോലെ ഡ്രൈ ആണ്. എല്ലാരും പറയും, പക്ഷെ എണ്ണി നോക്കണം എത്ര പേര് സഭ വന്നെന്ന്. 10-15 ആൾക്കാരും കൂടി, അല്ലെ 20 സഭയും കൂടി സെന്ററാന്ന് പറയുന്നു. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എന്ത് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്? ഉണർവുണർവുണർവ് എന്ന് പറയുന്നു. ആത്മാക്കൾ കൊയ്ത്താണ് ദൈവം തമ്പുരാൻ ഉണർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഇളക്കമല്ല. ഒരാളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ഇരിക്കുന്നതിന്റെ 10 ആൾ ഇവിടെ വന്നേനെ. ആളുകൾ ചെയ്യുന്നില്ല. സഭകൾ ഇന്ന് ഏലിയാവിന്റെ കാലത്തെ പോലെ വരൾച്ചയുടെ അനുഭവമാണെന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷെ നിങ്ങൾ സമ്മതിക്കില്ലായിരിക്കും.
ഒരു ഉണർവിന് എന്താണ് പണി? ഒരു ഉണർവ് നമുക്ക് എങ്ങനെ സാധിക്കും? ദൈവം റെഡിയാ, പക്ഷേ ഏലിയാവിനെ പോലെ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്നവരുണ്ടെങ്കിലേ ഉണർവുണ്ടാവുള്ളൂ. ഏലിയാവിന് 3.5 വർഷം മഴ പെയ്യിക്കാതിരിപ്പാൻ അവരെ പ്രാർത്ഥിച്ച് അവൻ ദേശത്തെ ബന്ധിച്ച് ബാലിന്റെ പ്രവാചകന്മാരുമായി ഏറ്റുമുട്ടലിന് തയ്യാറായി. പെന്തിക്കോസ്തു വേൾഡിൽ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്ന ഒരു മഹാരഹസ്യമാണ് സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധം. പെന്തക്കോസ് സഭകളെ തോൽപ്പിക്കാൻ ഒരു സംഘടനയ്ക്കും സാധിക്കുകയില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള സഭയാണ്. അതുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ പെന്തിക്കോസ്ത് എഴുന്നേറ്റത് തന്നെ. നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ അടുത്ത പെന്തക്കോസ്കാരനെ ദൈവം എഴുന്നേൽപ്പിക്കും. ബ്രദർയാരാണ് ഇവിടെ നമ്മളെക്കാൾ മുന്നേ വന്നത്. 100 പെന്തക്കോസ് സഭ സ്ഥാപിക്കുമ്പോൾ ഒരു ബ്രദറും ചർച്ച് കേരളത്തിൽ ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട്? അവർക്ക് വചനം അറിയാൻ മേലഞ്ഞിട്ടല്ല. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിനും കൊടുക്കുന്ന ആത്മ പകർച്ചയിൽ വിശ്വസിക്കാത്തവന് ഒന്നും സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദർശനങ്ങളുള്ള ആൾക്കാരെ പെന്തക്കോസ്തിലെ വരുവുള്ളൂ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പെന്തക്കോസ്തിലെ വരുവുള്ളൂ. പോരാട്ടം എന്നൊക്കെ നമ്മളെ പറയുള്ളൂ. എപ്പിസ്കോപ്പൽ സഭയൊന്നും പോരാട്ടത്തെ കുറിച്ച് പറയില്ല. സാത്താന്യ ശക്തികളോട് പോരാടുന്ന കാര്യം നമ്മളെ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇതിലൊക്കെ ആള് വരുന്നത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ പവർ നമുക്കുണ്ട്. അതുകൊണ്ട് ഒരു ആത്മീയ യുദ്ധത്തിനായി ആത്മശക്തി ധരിച്ചുകൊണ്ട് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഏലിയാവിനെ പോലെയുള്ള ആൾക്കാർ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു സ്പിരിച്വൽ വാർഫെയർ, ഒരു ആത്മീയ യുദ്ധം, എതിരാളിയായ സാത്താനെ തോൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഓർഡിനറി പ്രസംഗവും നിന്റെ ഓർഡിനറി സങ്കീർത്തനം വായനയും ഓർഡിനറി ആരാധനയും. ഈ പഴയ ട്രാക്കിനകത്ത് നീ ഓടി ഓടി തകരാവുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അത് തന്നെ, ഒരു ദർശനമില്ലാത്ത എന്തുകൊണ്ട്? ഉണർവെന്ന് പറഞ്ഞു. ഒരു യോഗത്തിൽ ഉണർവെന്ന് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഉണർവുണ്ടാവും. എന്നെ മൂശി പ്രാർത്ഥിക്കുന്ന IPC-യിലെ എത്ര സഭകളുണ്ട്? പാസ KC-യോണിന്റെ നെടുമ്പറത്തുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഉയർത്തി പറയല്ല, എണ്ണ മൂശി പ്രാർത്ഥിക്കാൻ പാസ്റ്ററുടെ മേശയുടെ അടിയിൽ ഒരു കുപ്പി എണ്ണ വെച്ചിരിക്കുന്ന എത്ര പെന്തക്കോസ്ത് സഭയുണ്ട്? ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല പാസ്റ്റർ. ഇവിടെ ഉണർവുണ്ടാവുമെന്ന് വിളിച്ചു പറയുവാൻ എത്ര പേരുണ്ട്? രോഗികൾ സൗഖ്യമാകുമെന്ന് പറയുവാൻ എത്ര പേരുണ്ട്? ബാപ്റ്റിസ്റ്റുകാർക്കും മെതോഡിസ്റ്റുകാർക്കും മാർത്തോമാക്കാർക്കും എപ്പിസ്കോപ്പൽ സഭയ്ക്കും ഒക്കെ ബൈബിളിലെ പ്രസംഗമുണ്ട്. അതല്ല പെന്തക്കോസ്തുകാരന്റെ പ്രസംഗം. പെന്തക്കോസ്തുകാരന്റെ ആരാധന വേറെയാണ്, പെന്തക്കോസ്തുകാരന്റെ സബ്ജക്ട് വേറെയാണ്. ഉപവാസം, പ്രാർത്ഥന, വിടുതൽ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ ഉണ്ടാകണം. പ്രൊഫഷനായിട്ട് ഒരു സഭ കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? വെറുതെ ഒരു സഭ കിട്ടിയതുകൊണ്ട് കാര്യമില്ല സഹോദരന്മാരെ. വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങളുടെ സെന്റർ വളരുന്നുണ്ടോ? നിങ്ങളുടെ ലോക്കൽ സഭ വളരുന്നുണ്ടോ? 4 സ്ഥലത്തേക്ക് നദി ഒഴുകണം. യെരുശലേം, യഹൂദിയ, ശമറിയ ഭൂമിയേറ്റം. നീ താമസിക്കുന്ന സ്ഥലമാണ് യെരുശലേം. ആ സ്ഥലത്ത് ആദ്യം പിടിക്കണം. 2, യഹൂദിയ നിന്റെ സഹോദരന്മാർ. 3, ശമറിയ നിന്റെ ശത്രുക്കൾ. 4, ഭൂമിയുടെ അറ്റത്തോളും. ഇതിലേക്ക് തോടുകൾ വെട്ടിയെങ്കിൽ മാത്രമേ അവിടെ വെള്ളം ചെല്ലുകയുള്ളൂ. പ്രാർത്ഥനയുടെ സ്ലൂയിസ് നദിയിലെ വെള്ളം പോലെ പ്രാർത്ഥനയുടെ ചാലുകൾ വീടുകളിലേക്ക് ഒഴുകണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭൂമിയുടെ അറ്റത്തോളം ഒന്നും പോയി സൂചന അറിയിക്കാനായിട്ട് ഒക്കെയില്ല. പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ ഭൂമിയുടെ വെളിയിൽ പോയി വേണേ ചെയ്തേക്കാവെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഇവിടെ അടുത്ത് എവിടെയാലും നമ്മുടെ അടുത്തുള്ളടത്ത് മതി. നീ താമസിക്കുന്നത് കുമ്മനാട്ടാണെങ്കിൽ കുമ്മനാട് നിന്റെ ജെറുസലേമാണ്. അതിന്റെ ചുറ്റും നീ പിടിക്കണം. അതിനാണ് നിനക്ക് പവർ തന്നിരിക്കുന്നത്. പവർ, സ്പിരിച്വൽ പവർ, വാർഫെയർ, യുദ്ധമാണിത്. സ്ഥലം ഒറ്റ നോക്കണം. യോശുവ ഒറ്റ നോക്കിയതുപോലെ ദേശത്തെ ഒറ്റ നോക്കണം. മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, RSS-കാരനാകട്ടെ, ഒറീസ ആകട്ടെ, എവിടെയും ആകട്ടെ, ദ പവർ ഈസ് വിത്ത് യു. ദൈവത്തിന്റെ ശക്തി നിന്നോടുകൂടെയുണ്ട്. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ആത്മീയ യുദ്ധം നടത്താനും തയ്യാറില്ലെങ്കിൽ ആത്മകൾ വിടുവിക്കപ്പെടുകയില്ല. ശത്രുവിനെ ഉന്നം വയ്ക്കുക. യേശുവിന്റെ അധികാരം ഉപയോഗിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക.